എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയുടെ ഈ കിഴി റിയാക്ഷൻ ആണ് ടർബോ. എന്തിനെ ഇന്നലെ ഒരു ഫസ്റ്റ് ലുക്ക് കിട്ടപ്പോ തന്നെ പൊടിയായിരുന്നു, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. സംഭവം ഗംഭീരമായ വരവേൽപ്പാണ്, ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ. അതിനുള്ള തെളിവുകളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും സൂപ്പർ താരങ്ങൾ പല ആൾക്കാരും അതായത് ജോസായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ കൊണ്ട് ഒരു കളിയായിരിക്കും. പക്ഷെ ഇത് അതിൻ്റെയൊക്കെ അപ്പുറം പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് മാത്രമാണ് ഇങ്ങനെ ട്രെൻഡ് ആവുക. സത്യം, അങ്ങനെ ട്രെൻഡാണ് പോന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ടെർബോ ജോസായിട്ട് നമുക്ക് വന്നു, അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. അതിൽ മറ്റു താരങ്ങളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അതായത് ഫാൻസ് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വെച്ചിട്ടൊക്കെ ആ ഒരു എന്താ ആ ഒരു ഗെറ്റപ്പ് റെഡിയാക്കി നോക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് കാണാം. യെസ്, നമ്മുടെ സുരേഷ് ഗോപി ഫസ്റ്റ് തന്നെ. ഇത് നല്ല വർക്കാലേ, ഇത് രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. മുഖത്തുള്ള ഭാവവും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അത്യാവശ്യം അതേ ഒരു റേഞ്ച് തന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ശരീരത്തിന് പറ്റിയ മുഖം അതെ ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ് ആയിട്ടുണ്ട്. ഇത് കൊള്ളാം, കൊള്ളാം. നൈസ് വൺ. ഇത് ആര് ചെയ്താണെങ്കിലും നൈസ്. ആൾക്ക് പ്രത്യേക ഐഡിയ. ആജോ, അയ്യോ, സുരേഷ് ഗോപി തന്നെയാണ്. ഇത് കൈനാകെ പോയി. ഇത് കോമഡിക്ക് വേണ്ടി ചെയ്തതാണോ എന്നൊരു സംശയം. ഇത് എനിക്ക് തോന്നുന്നു ട്രോളാൻ വേണ്ടിട്ടൊക്കെ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യും. അതെ, ഒരു എഫക്റ്റും ഇല്ലാണ്ട് വെറുതെ എന്തോ ഒരു സംഭവം. അത് ഭാവ നോക്ക്. ആ അതോ ഫേസിലുള്ള കളറോ, രണ്ട് കളർ, ബോഡിക്ക് വേറെ കളറോ മുഖത്തിന് വേറെ. സത്യം. ഓക്കെ, എന്തായാലും അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത് ഒറ്റ കൊമ്പനല്ലേ അത്. ഇത് പക്കയാണ് പറയാം. ഇത് ട്രോളാൻ വേണ്ടിട്ടാ. ഇത് മറ്റുള്ളവർ ഇടുമ്പോ അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇടൂലേ, അതിന് വേണ്ടിട്ട് എടുക്കുന്നത് ചെയ്തതാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇത് ഒരു ആപ്റ്റും അല്ലാത്തൊരു സംഭവം. ചിരിയായിരുന്നു, സത്യം. മറ്റേ വെളുത്ത മുഖം, ശരീരമാണെങ്കിലോ കറുത്തു ഇരിക്കുന്നു. വളരെ മോശം. അത് രണ്ട് കളർ ടോണും ആപ്റ്റല്ല, മുഖഭാവത്തില് ദേഷ്യമാണെങ്കിലും കുഴപ്പമില്ല, ഒരു ദയനീയതയാണ്. പൃഥ്വിരാജ് മുഖത്തുള്ള ഭാവം പക്കയാണ്. ഇതിലും കളർ ടോണിന്റെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഫേസിലുള്ള എക്സ്പ്രഷനും ആ ഒരു നൃത്തവും ആ ഗ്ലേസിംഗ് ആ ഗ്ലോസി രീതിയിലുള്ള ഒരു ഓയിലി ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഗ്രീനിഷ് കളർ ഗ്രേഡ് കയറണമായിരുന്നു മുഖത്ത്. ആംഗിൾ അടിപൊളിയാണ്. അല്ലാതെ തന്നെ ഇത് നല്ല, അല്ലാതെ തന്നെ നന്നായിട്ട് അതെ ആപ്റ്റ് ആവുന്നുണ്ട്. വർക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്. പക്ഷെ കളർ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സൂപ്പറാണ്. അജോ, കമൽജി, ഉലകനായകൻ, വിക്രം, വിക്രം, വിക്രം ഇങ്ങനെ മുണ്ട കൊടുത്ത് വന്നങ്ങനെ ഉണ്ടാവും. ഇത് ഒട്ടും കണക്ട് ആവുന്നില്ല. കമലാസന് ഈ ഒരു ലുക്ക് ശരിയായ രീതിയിൽ വൈബ് തന്നെ കിട്ടും. അതാണ് സത്യം. ഈ ഒരു മുണ്ടും ഇതും ആൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം സ്ക്രീൻ പ്രസൻസ് അത് ലാലേട്ടനും സുരേഷ് ഗോപിയും മമ്മൂക്ക തന്നെ. അതിന് വേറെ വേറെ ആളുകളില്ല അല്ലേ. ഓക്കെ ഓക്കെ, കഴിഞ്ഞ അങ്ങനെ കഴിയോ, അങ്ങനെ കഴിയാൻ നമ്മൾ സമ്മതിക്കൂല, സമ്മതിക്കൂല. അതാ അടുത്തത്. ഇത് കളർ ടോണിനെ കുറിച്ചും പറയാനില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു. കുറച്ച് ഗ്ലോസി ടച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, എന്നാലും പക്കായിട്ട് അതെ ആ ഒരു കോസ്റ്റ്യൂമും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഹെയർ സ്റ്റൈല് മാറ്റാതെ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിയോ ആണല്ലേ, ലിയോയിലാണോ? ജയറാമിന്റെ രസമുണ്ട്. പക്ഷെ എന്തിനാണ് അവിടെ ആ ഒരു സിഗരറ്റ് വന്നേന്നാണ്. ഇവിടെയും കളർ ടോണിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണില്ല കേട്ടോ. കളർ ടോൺ എല്ലാത്തിലും അവർ ചെറിയത് വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല.
അടുത്തത് നീവീൻ പോളി അച്ചായൻ. ഇത് എല്ലാത്തിനും വേറിട്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് ലുക്ക് അങ്ങോട്ട് കൊടുത്തത് മറ്റുള്ളവരെല്ലാരെയും ഒന്നിലെയും മുഖത്തോട്ടും നേരെ നോക്കി നിൽക്കുന്നൊക്കെയാണ്. ഇതിൽ മാത്രമേ ഉള്ളൂ ഒന്ന് ചെരിഞ്ഞു നിന്നിട്ട് സംഭവം അത് അടിപൊളിയായിട്ടുണ്ട്. ആംഗിള് കൊള്ളാം. പിന്നെ ഈ ബോഡി നിൽക്കുന്നതിനനുസരിച്ചുള്ള ഒരു ലുക്കാണ് അങ്ങോട്ടുള്ള ലുക്ക് നന്നായിട്ടുണ്ട്. പിന്നെന്താണെന്നറിയോ ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, വേറെ ലെവലാണ്. വൈറ്റും ബ്ലാക്ക് ഷർട്ടും വൈറ്റും ഉണ്ട്. അതെ അത് കൊള്ളാം. ശരിക്ക് എനിക്ക് ഈ ലുക്കിനേക്കാളും അതായത് ആള് ഈ ബോഡി തന്നെ മറ്റേ ആള് ചെയ്ത് വെച്ച കഥാപാത്രങ്ങളല്ലേ ഇതിന് മുൻപ് ഇങ്ങനത്തെ താടി അല്ലാത്ത മീശ വിരിച്ചിട്ടുള്ള അമ്പോ എന്തായിരിക്കും അതൊക്കെ അതൊക്കെ ചിന്തിക്കാൻ ചെയ്തിട്ടുണ്ടാവല്ലേ ചെയ്തിട്ടുണ്ടാവ് അറിയത്തില്ല കേട്ടോ. നല്ല ആപ്റ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂര്യ എന്തോ ഒളിഞ്ഞു നോക്കുവാണോ. അവിടെ എന്തോ പരിപാടി നടക്കണ്ടെന്ന് ഇതിലേ പോവാന്ന്. അയ്യോ അത് ഭയങ്കര മോശമായി പോയിട്ടോ ചെയ്തത്. ബോഡി വലുതും തല ചെറുതായി പോയി. അതുമല്ല തല ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കോടിയൊക്കെ ഇരിക്കുന്ന പോലെയാണ്. അതൊന്ന് കറക്റ്റ് ആക്കി ഒന്ന് വെക്കുവാണെങ്കിൽ പോലും രസം ഉണ്ടായിരുന്നു. തന്നെ അതെ ഒറിജിനൽ സാധനം. അതിന്റെ മലയാളം ടർബോ ടർബോ എന്ന് എഴുതിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ടർബോ കൊള്ളാം കൊള്ളാം കൊള്ളാം. എവിടെ കൂട്ടത്തിലെ കൊമ്പൻ? എവിടെ കൂട്ടത്തിലൊരു കൊമ്പനുണ്ട്. കൊമ്പനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കൊമ്പൻ 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 ഗ്യാസ് ദശമൂലം എക്സ്പ്രഷൻ. ഇനി ഏതൊക്കെ വന്നാലും ഇതിന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്ന പറഞ്ഞു ഒരു രക്ഷയില്ല. കയ്യിലോക്ക് ദശമൂലത്തിന്റെ കുപ്പിയൊക്കെ ഉണ്ടോ കയ്യില്? മുഖത്തെ എക്സ്പ്രഷനോ പുച്ഛം പുച്ഛം മാത്രമുള്ളൂ. ഇതൊക്കെ എന്ത് പുച്ഛം മാത്രം എല്ലാം ബാക്കിൽ ഓടി വരുന്നവര് അയ്യോ ഓടി വരുന്നുണ്ടല്ലോ ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ട്. ഇത് നല്ല രസമായിട്ട് കേട്ടോ ദശമൂലം സൂപ്പർ വർക്ക്. ഈ ദശമൂലത്തിന്റെ എന്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നാലും ദശമൂലത്തിന്റെ ഏത് ഏത് അതെന്താണെന്നറിയോ ഏത് ഫേസ് എന്താ ഫേസ് എക്സ്പ്രഷനുള്ള മുഖം കൊടുത്താലും അടിപൊളി. സത്യം ഇത് ദശമൂലത്തിന്റെ അങ്ങനെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് എന്തിനു കാണിച്ചാലും ഏത് കോമഡി എന്തിനകത്ത് കൊണ്ടുവന്നിടാനും കറക്റ്റാണ് ആ സാധനം അല്ലേ. വേറെ ലെവലാട്ടോ. അപ്പൊ ദാമു ഉണ്ടോ ഈ ഫസ്റ്റ് ലുക്കിന്റെ ഈ ഒരു സീസണില്? അത് ദാമു ഫസ്റ്റ്. അതിനകത്ത് വേറൊരു രക്ഷയില്ല. പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ പോസ്റ്റർ എന്തുമാത്രം സ്വാധീനിച്ചു എന്നുള്ളതാണ് പ്രേക്ഷകരെ. അല്ലെങ്കിൽ ഇത്രയും ഓരോരുത്തരുടെയും ഫേസ് വെച്ചിട്ട് ഇങ്ങനെ മാറി അത് എത്ര വന്നേക്കുന്നത്. ഇനിയും വന്നേക്കാം. എന്താണെങ്കിലും സംഭവം പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.